പിന്നെ വേറൊരു ചോദ്യം ചോദിക്കാനുള്ളത് അതുപോലെ തന്നെ ഇസ്ലാം സാർവകാലികവും സാർവജനീനം എന്നൊക്കെ പറയുന്നുണ്ടല്ലോ പക്ഷെ ചില വിഷയങ്ങളിൽ മസലകളിലൊക്കെ നമ്മൾ എടുത്തു നോക്കുമ്പോൾ ഇപ്പോൾ ഇറങ്ങിയ പശ്ചാത്തലത്തെ കൂടുതൽ പരിഗണിക്കുന്നുണ്ട് അറബികളെ അപ്പോൾ നോമ്പിന് കാരക്കയ പിന്നെ നോമ്പ് ഇഫ്താറിന് വേണ്ടി കാരക്ക നഫ്തൽ പറയുന്നു അപ്പോൾ തന്നെ റിബവീൻ്റെ മസാലയിലൊക്കെ ആ അറേബ്യൻ പശ്ചാത്തലത്തിലുള്ള കാരക്കക്കുമായി കച്ചവടം ചെയ്യുന്ന മസല അങ്ങനെയുള്ള ഈ അറേബ്യൻ പശ്ചാത്തലത്തെ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഒരുപാട് മസലകളുണ്ട് ഇത് അതിന് ശേഷം വന്ന ലോകത്തെ മുഴുവൻ അഡ്രസ് ചെയ്യുന്ന ഒരു മതത്തെ സംബന്ധിച്ചിടത്തോളം ഒരു സാർവകാലികാണ് ജനീന ഒരു വൈരുദ്ധ്യല്ലേ ഈ എന്ന് പറയുന്നത് മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന് ഏഴ് വൻകരകളിൽ പെട്ട ഏത് വൻകരയിൽ താമസിച്ചാലും ആ മണ്ണിന് മണ്ണിൻ്റേതായ വ്യത്യാസമുണ്ടാവും ശരിയാണ് അതേ അവസരത്തിൽ ഏത് വൻകരയിൽ നിൽക്കുന്ന മനുഷ്യൻ്റെയും ആമാശയം ആമാശയം എന്ന് പറയുന്നതും അവൻ്റെ ശരീരത്തിൽ കുടികൊള്ളുന്ന ഹോർമോണുകളും അവൻ്റെ സെല്ലുകളും ഈ സെല്ലുടെ കാര്യത്തിൽ ഒരു പൊതു സ്വഭാവമുണ്ട് എന്നാണ് ആ പൊതു സ്വഭാവം എന്ന് പറഞ്ഞാൽ അവൻ്റെ ആമാശയങ്ങൾക്ക് സ്ഥിരമായിട്ട് സ്ഥിരമായിട്ട് മുഖ്യാഹാരമായി ഗണിക്കാൻ പറ്റുന്ന ഏതാനും നമ്പറുകൾ വസ്തുക്കളാണുള്ളത് അതിൽപ്പെട്ടതാണ് ഗോതമ്പ് അരി മുത്താറി ചോളം തുടങ്ങിയ ഏതാനും നമ്പറുകൾ ഇത് ഏത് ആഫ്രിക്കയിലാവട്ടെ വയനാട്ടിലാവട്ടെ എവിടെ ആവട്ടെ ഉള്ള ആളുകളുടെ ആമാശയുമായിട്ട് പരസ്പ പരിപൂർണമായും ഒത്തുപോകാവുന്ന ഒരു സ്ഥിതിവിശേഷമുള്ള സാധനങ്ങളാണ് അതുകൊണ്ട് അതിനെ പേരെന്ത് കൊടുക്കണം ലോകാടിസ്ഥാനത്തിൽ മുഖ്യാഹാരം 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 എന്ന് പേര് കൊടുക്കണം ഇതേ ക്രമത്തിൽ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം തഫക്കുഹിനു വേണ്ടി തഫക്കുന് തവക്കു എന്ന് പറഞ്ഞാൽ ഭക്ഷണം കഴിച്ചതിന് ശേഷം ഉണ്ടാകുന്ന ഒരു ആസ്വാദനം ഇതിനാണ് തഫക്കു എന്ന് പറയുക ഈ തഫക്ഹു തഫക്ഹു എന്നതിന് വേണ്ടിയാണ് ഭൂമിയിൽ അള്ളാഹു സുബത്തല പഴങ്ങളെ സൃഷ്ടിച്ചിട്ടുള്ളത് ഈ പഴങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് തന്നെയും ലോകാടിസ്ഥാനത്തിൽ രാജാക്കളായിട്ട് രണ്ട് പഴങ്ങളാണുള്ളത് ഒരുപാട് പഴങ്ങൾ ഭൂമിയിൽ ഉണ്ട് എങ്കിലും രാജാക്കളായിട്ട് ഏഴ് വൻകരയെയും ചുറ്റി പരിശോധിക്കുമ്പോൾ രണ്ടേ രണ്ട് പഴമേ ഉള്ളൂ അത് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കാരക്കയും മുന്തിരിയുമാണ് അതുകൊണ്ടാണ് അതിനെ വിഭവിയിൽ ഉൾപ്പെടുത്തിയുള്ള മുഖ്യാഹാരമായി നിൽക്കുന്നത് ലോകത്തെ ലോകത്തെല്ലാ മനുഷ്യന്മാരുടെ ആമാശയത്തിനും ഏബിളായിട്ടുള്ള ആ ഒരു സാധനം അത് ഒരു നിശ്ചിത പരിധിയിൽ അപ്പുറം ഒരാൾ കൃഷി ചെയ്താൽ നിർബന്ധമായും അത് പാവങ്ങൾക്ക് കൊടുത്തേ പറ്റൂ ആപ്പിൾ ആപ്പിള് എന്ന് പറയുന്നതിന് എത്ര രുചിയുണ്ട് എന്ന് തോന്നുകയാണെങ്കിലും ഇതിൽ അടങ്ങിയിട്ടുള്ള ആ എസ്സൻസ് ഇതിൽ നിന്ന് കിട്ടുന്നതല്ല ആമാശയത്തോട് ചെന്ന് നോക്കുമ്പോൾ അതുകൊണ്ടാണ് ഒരു കുഞ്ഞൻ പിറന്നു വീഴുന്ന സന്ദർഭത്തിൽ അവൻ്റെ ശരീരത്തിന് അടിസ്ഥാനപരമായ ആവശ്യം എന്താണോ അത് കണ്ടറിഞ്ഞിട്ടാണ് കാരക്ക ചവച്ചരച്ചുകൊണ്ട് അതിൻ്റെ ഉമനീരി വയറ്റിലേക്ക് എത്തിക്കണമെന്ന് പറയുന്നത് താൽസമയത്ത് ആവശ്യമാകുന്ന ന്യൂട്രോൺ പ്രോട്ടോൺ ഘടകങ്ങളുടെ എല്ലാം സത്ത ഇതിനകത്ത് കുടികൊള്ളുന്നുണ്ട് എന്നതിൻ്റെ പേരിലാണ് ഇന്ന് നിങ്ങൾ താമസിക്കുന്നത് എവിടെയാ നമ്മളെ കോട്ടക്കൽ അടുത്തല്ലേ ഈ കോട്ടക്കൽ എന്ന് പറയുന്ന സ്ഥലത്ത് നിങ്ങൾക്ക് വളരെ എളുപ്പമുണ്ട് എന്ത് അള്ളാഹുവിൻ്റെ ഈ പഴയ സംവിധാനത്തെ മനസ്സിലാക്കുവാൻ എന്താ നിങ്ങൾ ചെയ്യേണ്ടതെന്ന് അറിയാമോ കോട്ടക്കൽ ആര്യവേദി ശാലയിൽ പോകണം ആര്യവേദി ശാലയിൽ ചെന്നിട്ട് നിങ്ങൾ ചോദിക്കണം അവിടുത്തേതായ അതോറിറ്റിയോട് അതിൻ്റെ ജനറൽ മാന ചോദിക്കുക ഒരു മാസത്തിൽ എത്ര കിൻഡൽ കാരക്ക നിങ്ങൾ ഇറക്കുന്നുണ്ട് ഒരു മാസത്തിൽ എത്ര കിൻഡൽ ഐ മീൻ മുന്തിരി നിങ്ങൾ ഇറക്കുന്നുണ്ട് അത് രണ്ടും അവിടെ എഴുതി വെച്ചതിനു ശേഷം നിങ്ങൾ ചോദിക്കണം നിങ്ങളൊരു മാസത്തിൽ എത്ര കിണ്ടൽ ആപ്പിൾ ഇറക്കുന്നുണ്ട് ഒരു ഒരു മാസത്തിൽ എത്ര ഉറുമാമ്പഴ ഇറക്കുന്നുണ്ട് ചോദിച്ചു നോക്കുക ഞാൻ പറയുന്നത് വെറുതെ അല്ല ഇപ്പോൾ അതിൻ്റെ ഏറ്റവും പ്രായം വന്ന അദ്ദേഹത്തിന് എൺപത്തി വയസ്സായ സന്ദർഭത്തിൽ ഇപ്പൊ അദ്ദേഹത്തിന് തൊണ്ണൂറൊക്കെ പുറത്തായിട്ട് എന്താ അതിന്റെ പേര് ഞാൻ മറന്നു അതിന് ഏറ്റവും പ്രായം വന്നിട്ടുള്ള ഒരു വൈദ്യരുണ്ട് അതിൻ്റെ തലവൻ പേരറിയില്ല അല്ലേ അദ്ദേഹത്തിന് എൺപത്തഞ്ച് വയസ്സായ സന്ദർഭത്തിൽ ആ ആശുപത്രിയുടെ വക ഒരു വലിയ പുസ്തകം ഇറക്കിയിരുന്നു അദ്ദേഹത്തിൻ്റെ ആത്മകഥ ഈ ആത്മകഥ ആ പുസ്തകത്തിൽ അദ്ദേഹം ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് ആ പറഞ്ഞ കാട്ടുകൂട്ടത്തിൽപ്പെട്ട ഒരു കാര്യമാണ് ഞാനിപ്പോൾ നിങ്ങളുടെ മുമ്പിൽ വെച്ചത് എന്ത് പഴങ്ങൾ അതായത് കാരക്ക എന്ന് പറയുന്ന സാധനവും മുന്തിലി എന്ന് പറയുന്ന സാധനവും ലോഡ് കണക്കിൽ കണക്കിലിറങ്ങുകയാണ് കാരണം ഉണ്ടാക്കുന്ന എല്ലാ രസായനത്തിലും ഉണ്ടാക്കുന്ന എല്ലാ ലേഹ്യത്തിലും ഉണ്ടാക്കുന്ന മുഴുവൻ മരുന്നുകളിലും ഇതിൻ്റെ സാന്നിധ്യം ആവശ്യമാണ് എന്നതുകൊണ്ട് മറ്റുള്ള പഴങ്ങൾ അങ്ങനെ ചെയ്യുന്നില്ല അപ്പം അതിലെന്താ മനസ്സിലാക്കുന്നത് കേവലം ഫാക്ഹത്ത് ഫാകിഹത്ത് എന്ന മേഖലയിൽ മാത്രമല്ല ദ എന്ന മേഖലയിലും രാജാവ് തന്നെയാണ് ഈ രണ്ട് പഴങ്ങളും ഫ്രൂട്ട്സ് കടക്കാർ എൻ്റെ വാള് കേൾക്കണ്ട വില കയറ്റു നമ്മുടെ